തിരുവനന്തപുരം മൃഗശാല ഇന്നൊരു മരണശാലയായി മാറിയിരിക്കുന്നു. മൃഗങ്ങളും പക്ഷിമൃഗാദികളും ചത്തൊടുങ്ങുമ്പോഴും ഇതിന്റെ കാരണം കണ്ടെത്താനാകാതെ കുഴയുകയാണ് അധികൃതർ. പഠനങ്ങളും ഗവേഷണങ്ങളും തുടരുമ്പോൾ മൃഗശാലയിൽ ജന്തുക്കൾ ഇപ്പോഴും ചത്തുകൊണ്ടേയിരിക്കുന്നു. പാം കൊക്കറ്റ എന്ന പക്ഷി ചത്തു. ഇതോടെ മൃഗശാലയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ചത്ത പക്ഷികളുടെ എണ്ണം അഞ്ചായി. അഞ്ച് മൃഗങ്ങളും ചത്തിരുന്നു. ചത്ത പക്ഷികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചപ്പോഴാണ് മരണകാരണം വൈറസ് ബാധയാണെന്ന സൂചന ലഭിച്ചത്. മൃഗശാല സന്ദർശിച്ച വിദഗ്ധ സംഘം ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. കടുവ, സിംഹം എന്നിവയ്ക്ക് പുറമെ അപൂർവയിനം താറാവുകൾ, സിൽവർ പെസറ്റ്, മ്യൂട്ട് സ്വാൻ, കറുത്ത അരയന്നം എന്നീ പക്ഷികളാണ് ചത്തത്. പക്ഷികളിൽ കണ്ടുവരുന്ന ഡക്ക് പ്ലേഗിന് കാരണമാകുന്ന വൈറസിന്റെ സാന്നിധ്യമാണ് പരിശോധനകളിൽ കണ്ടെത്തിയിരിക്കുന്നത്. താറാവുകളിൽ നിന്ന് ഈ അപകടകരമായ വൈറസ് മറ്റു ജീവികളിലേക്ക് ബാധിക്കാതിരിക്കാൻ ഇനിയും മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ല. ഇതിനിടെ അനാരോഗ്യപരമായ ചുറ്റുപാടിൽ പ്രവർത്തിക്കുന്ന മൃഗശാല താൽക്കാലികമായി അടച്ചിടണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്.